സംഭൂജ്യര എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ ഭാരതമാതാവിന്റെ സ്മരണയോടെ ഭാരതത്തിൽ നടക്കുന്ന നന്മകളുടെ ചൈതന്യം പകർന്നുകൊണ്ട് സായം സന്ധ്യാവന്ദനം എല്ലാവർക്കും എൻ്റെ സായം സന്ധ്യാവന്ദനം നന്മ വരട്ടെ നന്മ വരട്ടെ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിലും നന്മയും തിന്മയും നിറഞ്ഞവരുടെ മനസ്സിൽ നമ്മളുടെ ശരീരത്തിൽ രോഗമുക്തമായ ഒരു ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരം നന്മ വരാനായി നന്മ നിറഞ്ഞ കുടുംബ ബന്ധം നന്മ നിറഞ്ഞ സാംസ്കാരിക മൂല്യങ്ങൾ നന്മ നിറഞ്ഞ സാമൂഹിക പ്രതിബദ്ധത നന്മ നിറഞ്ഞ പ്രസ്ഥാനങ്ങളോടുള്ള പ്രതിബദ്ധത നന്മ നിറഞ്ഞ സ്ഥാപനങ്ങൾ അതുപോലെ നന്മ നിറഞ്ഞ രാഷ്ട്രം ലോകത്തിലെല്ലായിടത്തും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നില്ല ലോകത്തിലെല്ലായിടത്തും തിന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുമില്ല തിന്മയുമുണ്ട് നന്മയുമുണ്ട് പക്ഷേ നന്മ ശക്തമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തിന്മയുടെ അളവ് കുറയും ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഭഗവത്ഗീത വേദം ഈ രണ്ട് ക്ലാസുകൾ എടുക്കുന്നതിന് മുമ്പ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ലഭിക്കുമ്പോൾ ഞാൻ വെറുതെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇങ്ങനെ കടന്നു പോകും പലരുടെയും പലതരത്തിലുള്ള കമന്റുകൾ വളരെ വളരെ ധന്യമായിട്ടുള്ള കമന്റുകളാണ് നല്ല കമന്റുകളാണ് നന്മ മാത്രമുള്ള ലോകമില്ല തിന്മ മാത്രമുള്ള ലോകമില്ല നന്മയും ലോകത്തിലുണ്ട് തിന്മയും ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല മറിച്ച് നന്മകൾ വളരെ കൂടുതലും തിന്മകൾ വളരെ കുറവും തിന്മകൾ വളരെ കൂടുതലും നന്മകൾ വളരെ കുറവുമുള്ള ഒരു ലോകമാണുള്ളത് എന്താ അതിന്റെ അർത്ഥം നന്മകൾ പോസിറ്റീവ്സ് 10, 20, 30, 40, 50, 60, 70, 80, 90% വരെയുള്ള വ്യക്തികൾ ഉണ്ടാവാം സ്ഥാപനങ്ങൾ ഉണ്ടാവാം പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാം വീക്ഷണങ്ങൾ ഉണ്ടാവാം ലക്ഷ്യങ്ങൾ ഉണ്ടാവാം മാർഗങ്ങൾ ഉണ്ടാവാം വ്യക്തിത്വങ്ങൾ ഉണ്ടാവാം നന്മയുടെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരിക കറസ്പോണ്ടിംഗിലി തിന്മയുടെ അളവ് കുറഞ്ഞുകൊണ്ട് വരുമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത് അപ്പൊ പെട്ടെന്ന് സമയം നോക്കിയപ്പോഴത്തേക്കും 6:30 ആവുമ്പോഴത്തേക്കും 6:30 ആകാൻ പോകുന്നു ഏതാണ്ട് 6:30 ഒരു 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ചക്കംകുളങ്ങര മഹാദേവ ക്ഷേത്രത്തില് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ അനവധി വർഷം പ്രധാന മേശാന്തി പൂജാരിയായിട്ടുണ്ടായിരുന്ന അമ്പലമാണ് അവിടെ ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോഴത്തേക്ക് മണിയടിക്കുന്നത് 6:30 ഒരു 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മോഹൻലാല് മാതാ അമൃതാനന്ദമയിക്ക് ജന്മദിനം ആശംസ കൊടുത്തിരിക്കുന്ന ആ നന്മ അതിനെ ഒരു മുസ്ലിം എഴുതിയിരിക്കുന്നു ആള് നല്ല നടനൊക്കെ തന്നെയാണ് പക്ഷെ വകതിരിവ് എന്നുള്ളത് ലവലേശമില്ല എന്ന് പറഞ്ഞൊരു കാക്ക ഒട്ടകം ഒരു ഗതികെട്ട ജിഹാദി തീവ്രവാദി ജന്മം മോഹൻലാല് മാതാമൃതാനന്ദമയിക്കാ കൊടുത്തത് ഇവിടെയുള്ള സമസ്താക്കും ഇവിടെയുള്ള കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ ഹൈദരാലി തങ്ങൾക്കും ഈ വാര്യകുന്ദൻ അഹമ്മദ് ഹാജിക്കും കൊടുത്തിരുന്നെങ്കിൽ നല്ല വകതിരിവുള്ള ആളായി മാറിയനെ പക്ഷേ അത് ഏതാണ്ട് ഒരു 3 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് 1670 കമന്റുകളുണ്ട് 1670 കമന്റുകളുണ്ട് ഏതാണ്ട് 4500 ലൈക്കുകളുണ്ട് ഞാൻ കണ്ട ഭാഗത്ത് ആ കമന്റുകളിലെല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തൊടാതെ മോഹൻലാലിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അദ്ദേഹം മാതാ അമൃതാനന്ദമയിക്ക് കൊടുത്ത ആശംസകളെക്കുറിച്ചും അമ്മ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും ചിലരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ദൈവ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് ഭൂമിയിലിരിക്കുന്ന ഈ മനുഷ്യൻ ചെയ്തു എങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ദൈവം ആശംസ കൊടുക്കേണ്ടത് അവർക്കാണെന്നൊക്കെ ആ വലിയ കമന്റുകൾ നല്ല പവർഫുൾ കമന്റുകൾ ഞാനൊരു 10, 50, 60 കമന്റുകളാണ് വായിച്ചത് എല്ലാം
ഒന്നിനോടൊന്ന് ധന്യമായിട്ടുള്ള കമന്റുകളാണ്. ധന്യമായി, ഒന്നും റെപ്യൂട്ടേഷൻ ഇല്ല, ഒന്നും വെരി ഗുഡ് ഗുഡ് കൺഗ്രാജുലേഷൻ ഹാറ്റ്സ് ഫോർ മോഹൻലാൽ അങ്ങനെയൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റുകളാ 2, 3, 4, 5 വരികള്, അല്ല അക്ഷര തെറ്റുകളില്ലാത്ത മലയാളത്തിൽ, എല്ലാം മലയാളത്തിലാണ്, ഞാൻ വായിച്ചതൊക്കെ മലയാളത്തിലാണ്, ഇംഗ്ലീഷിലില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയാം? ഈ ലോകത്തിലെ നന്മകളുടെയും തിന്മകളുടെയും കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. നന്മകള് 0 മുതൽ 90 വരെ 95 വരെ ഉണ്ടാവും, തിന്മകളും അതനുസരിച്ചിട്ട് കുറയുകയും കൂടുകയും ചെയ്യും. പക്ഷേ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ഒരു മഹായജ്ഞമുണ്ട്, മഹായജ്ഞമുണ്ട്. ശരിക്കും നിങ്ങൾ, നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ്, വേദ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രണാമം കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ലേ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നില്ലേ, കൈയടിക്കുന്ന ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണാർപ്പണം വസ്തു എന്ന് എഴുതുന്നില്ലേ, സായം സന്ധ്യാവന്ദനം സർ, നന്നായിരുന്നു സർ എന്നുള്ള വാക്കുകളൊക്കെ ഇല്ലേ, ഇതിനൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള അനുഭൂതിയുണ്ട്. അതുകൊണ്ട് ഒരാൾ തന്നെ 10 പ്രാവശ്യം അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ചിലപ്പോൾ വിരസമായിട്ട് തോന്നും. പക്ഷേ ഓരോ സിമ്പലിനും, ഓരോ പ്രണാമത്തിനും സിമ്പലിനും, ഓരോ നല്ല കമന്റുകൾക്കും, ഈവൻ നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ആ കമന്റുകൾക്കുമെല്ലാം അതുമായി ബന്ധപ്പെട്ടവർക്ക് അത്യസാധാരണമായിട്ടുള്ള മൂല്യമുണ്ട്. ഇന്ന് ലക്ഷ്മി പ്രസാദ് എന്ന്, ലക്ഷ്മി പ്രഭാത് എന്തോ ഒരു കുട്ടിയുടെ, എന്താണ് ലക്ഷ്മി പ്രസാദ് എന്ന് എന്തോ ഒരു പേരുള്ള കുട്ടിയുണ്ട്, മുസ്ലിം ഇസ്ലാമിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നതാണ്, ലക്ഷ്മി പ്രിയ. ആ കുട്ടി ഈ മോൺസൺ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇസ്ലാമിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്ന് നല്ല ഒളിഞ്ഞ് ഒരു മാറി മൂലക്ക് ഇരിക്കും എന്നാണ് വിചാരിച്ചത് സബീന എന്ന കുട്ടി. പക്ഷെ നല്ല ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡസൺ കണക്കിന് വ്യക്തികൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, നിർദ്ദേശിക്കുന്നു, എന്റെ അഭിപ്രായം പറയുന്നു, തോന്നലുകൾ പറയുന്നു. ആ മോഹൻലാൽ മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് പറഞ്ഞ ആശംസകൾ, എന്താ പറഞ്ഞ വാക്കുകളൊന്നും എനിക്കറിയില്ല, ആ ആശംസകളുടെ 100 ഇരട്ടി വാല്യുവബിൾ ആണ് ആ മോഹൻലാൽ ചെയ്ത നന്മയുടെ കമന്റുകൾ. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ ചിലപ്പോൾ അത്രയും സാധിച്ചു എന്ന് വന്നില്ലെങ്കിലും നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും ആശംസിക്കാനും അഭിനന്ദിക്കാനും അതുപോലെ തന്നെ അനുഗ്രഹിക്കാനും അവർക്ക് കൂടുതൽ അപ്രകാരം ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ശരിക്കും നിങ്ങളത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കമന്റുകളാണ് ഞാൻ വായിച്ചതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 45-50 കമന്റുകൾ ഞാൻ എണ്ണിയില്ല, വായിച്ചു. അതിൽ ഒന്നിൽ പോലും, മിക്കവാറില്ല, 99% ഹിന്ദുക്കളുടെ കമന്റുകളാണ്, മറ്റു മതക്കാരുടെ കമന്റുകളില്ല. ആ കമന്റുകൾ ആരെങ്കിലും ഒരാൾ വായിക്കുന്നെനിക്ക് തോന്നല്ല, കാരണം 10, 1000, 1200, 1300, 1400 കമന്റുകൾ വായിക്കാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും അതിലെ ഒരു ആദ്യത്തെ കുറേയെങ്കിലും വായിക്കുമ്പോഴത്തേക്കും ആ അമ്മയോട് ബഹുമാനമുള്ളവർക്കും മോഹൻലാലിനോട് ബഹുമാനമുള്ളവർക്കും എന്താ പറയുക, നന്മയോട് ബഹുമാനമുള്ളവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുക, നല്ല സന്തോഷം ഉണ്ടാവുക. എന്താ കാരണം അറിയാമോ? പണ്ട് അമ്മയെക്കുറിച്ച് നല്ലത് പറയുകയോ ആശംസിക്കുകയോ ചെയ്താൽ അന്ന് ആൾ ദൈവം എന്ന് പറഞ്ഞ് കൊന്നു കൊല വിളിക്കുന്ന ലെവലിലേക്കായിരുന്നു ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളായ മതക്കച്ചവടക്കാരും അതുപോലെ ജിഹാദികളും തീവ്രവാദികളും ആയിട്ടുള്ള മുസ്ലിങ്ങളും അതിൽ പെടാത്ത മുസ്ലിങ്ങളും ചെയ്തിരുന്നത്. ഇന്ന കാലം മാറി, ഒരുവൻ കൊടുത്ത കമന്റാണ് കാര്യം, നല്ല നടനൊക്കെയാണ്, പക്ഷെ വകതിരിവ് എന്നുള്ളത് ലെവലേശം ഇല്ലെന്നാണ് ആ കാക്ക പറഞ്ഞിരിക്കുന്നത്, ആ ജിഹാദി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അയാളുടെ 16 അടിയന്തരമോ അന്ത്യകൂദാശയോ വെക്കുന്നതിന് പകരം നല്ല കാൽക്കുലേറ്റഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള, പ്രഷ്യസ് സെന്റൻസ് ഉപയോഗിച്ചിട്ടുള്ള പോസിറ്റീവ് കമന്റുകൾ, അതെനിക്കും നിങ്ങൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇത് നിരന്തരം ചെയ്യുക, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പലരെയും അറിയിക്കുക, നിങ്ങൾ റിവ്യൂവിൽ കമന്റുകൾ ഇടുക. എന്താ കാരണം എന്നറിയാമോ? ഇതെല്ലാം നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ആവേശകരമാണ്, നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ആഹ്ലാദകരമാണ്. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ
എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്മയുടെ കൂടെ നിൽക്കുക. നിർമ്മമോ നിരഹങ്കാര എന്റേത് ഞാന എന്ന ഭാവം മാറ്റിവെച്ചിട്ട് ശരിക്ക് നമ്മുടെ വേദങ്ങൾ പറയുന്നത് പോലെ നന്മയിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് മാതിരി ആ ലെവലാണ്. അപ്പൊ ഞാൻ വേദം എടുക്കുന്ന സമയത്ത് പറയണമെന്ന് വിചാരിച്ചു, ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് എന്റെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല, നാളെ മറ്റന്നാളെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അത് ഞാൻ വേദം കേൾക്കാൻ വന്നവരോട് പറഞ്ഞില്ല, നിങ്ങളോട് പറയുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരുന്നു. നന്മകൾ ചെയ്യുക, നന്മകൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ആ വ്യക്തിയുടെ പൂർണ്ണ ബാക്ക്ഗ്രൗണ്ടിനെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല, പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ, ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനു ജോൺ ചെയ്ത ആ പ്രവൃത്തിയെ, ബാക്കിയുള്ളതൊന്നും കറഞ്ഞുകൂടാ, അയാളുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മൾ നോക്കാൻ പോകണ്ട. പക്ഷെ ആ ഇഷ്യൂ 5 മിനിറ്റ് അതിശക്തമായി രാഷ്ട്രത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കുന്നു എങ്കിൽ ആ പറഞ്ഞത് എന്തോ അത്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട് അയാൾ അയാളുടെ തനി നിറം പിന്നീട് കാണിക്കും. എപ്പോ വേണമെങ്കിൽ കാണിച്ചോട്ടെ, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇതിൽ അയാൾ എന്ത് കാണിച്ചു അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇതുമാതിരിയുള്ളതിൽ അവർക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നന്മ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നന്മ പറയുന്നവർക്ക് മനസ്സിലാവും. അവരുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒരുപക്ഷെ ജനങ്ങൾ അത്ര ബോധറിയയില്ല. ആ നന്മ ചെയ്ത സമയത്ത് ചെയ്തതും പറഞ്ഞതും, ചെയ്ത സമയത്ത് ചെയ്തതും പറഞ്ഞതും അത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളൂ ഇയാളുടെ തനി സ്വരൂപം ഇതല്ല, ഇത് തൽക്കാലം കയ്യടിക്ക് വേണ്ടി ചെയ്തതാണ്, അതും പറഞ്ഞോളൂ. പക്ഷെ കയ്യടിക്ക് വേണ്ടിയാണെങ്കിൽ ചെയ്തല്ലോ. ഇതായിരിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഭഗവത്ഗീത പഠിച്ചവര് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരുടെ വീക്ഷണം. എവിടെയൊക്കെ സാധിക്കുമോ, ഏറ്റവും കുറഞ്ഞത് എംബ്ലമെങ്കിലും, ഇപ്പൊ ഒരാള് ശരിക്കും അയാളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല, നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ തൊഴുന്നുണ്ട്, എന്താ അതിന്റെ അർത്ഥം? സാറ് പറഞ്ഞതിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നല്ലേ. ഞാൻ പറഞ്ഞ ഉടനെയാണ് അത് വരുന്നതേ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ചേതോ വികാരം അത് നമ്മളെ സ്വാധീനിക്കുന്നു. എത്ര എത്ര നിസ്സംഗനാണെങ്കിലും ഋഷിയാണെങ്കിലും മഹർഷിയാണെങ്കിലും യോഗിയാണെങ്കിലും മുനിയാണെങ്കിലും ഇതെല്ലാം എല്ലാവരെയും കുറച്ച് കുറേശെങ്കിലും ബാധിക്കാതിരിക്കില്ല. ഇതാണ് ലോകം, ഇതാണ് ലോകം. ഇപ്പൊ 7 കോടി ഫോളോവേഴ്സ് ട്വിറ്ററിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും വീക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ മാർഗവും ഭാരതത്തെ ചെന്ന് കൊണ്ടെത്തിക്കുന്നതിന് അദ്ദേഹം എടുക്കുന്ന മഹത്തായ ത്യാഗവും ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? നമ്മൾ പറയാറില്ലേ ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ്, അതിനേക്കാളും ശരിയേതാ ബിഫോർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മളാണ് യഥാർത്ഥത്തിൽ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. ആ മനുഷ്യന്റെ നന്മകള് പറയുമ്പോഴും അഭിനന്ദിക്കുമ്പോഴും ഇതൊക്കെ അവാർഡ് കിട്ടുമ്പോഴും, ഷാജൻ സക്കറിയ ഒരിക്കൽ പറഞ്ഞു, ഒരു സംഘടന തരുന്ന അവാർഡ് ഞാൻ മേടിക്കില്ല, ഗവൺമെന്റ് തരുന്നത് ഞാൻ മേടിക്കും. അത് വേറെ അപ്രോച്ചാണെന്ന് അദ്ദേഹം പറയേണ്ടത്. എന്നോട് തന്നെയാ പറഞ്ഞത് കേട്ടോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് ഒരു പൈതൃകരത്ന അവാർഡ് കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു സംഘടനയുടെയും ഒരു വ്യക്തിയുടെയും നമ്മൾ മേടിക്കില്ല, ഗവൺമെന്റ് തരികയാണെങ്കിൽ മേടിക്കും, ബാക്കിയൊന്നും സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അവാർഡിന് ആശംസയ്ക്ക് ഇതിനൊക്കെ ഇതിനും വിലയുണ്ട്. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി ഭഗവത്ഗീതയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാണ്. അവ കഴിഞ്ഞ 7-ാമത്തെ അവസാനത്തെ 2 ശ്ലോകങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം അറിയാമോ ആവർത്തിക്കാതിരിക്കാൻ? അടുത്ത 1-ാമത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തില് 7-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകത്തിന്റെ റിപ്പീറ്റേഷനാണ് വരുന്നത്. അതായത് അവിടെ കൃഷ്ണൻ പറഞ്ഞതിനെ വീണ്ടും 8-ാമത്തെ അധ്യായത്തിലെ അർജുനൻ എടുത്തു ചോദിക്കുന്നു. അർജുനൻ എടുത്തു ചോദിക്കുകയാണ് കൃഷ്ണനോട് ഇതെന്താണ് എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഒരു ഒരു യുദ്ധക്കളത്തിലെ യുദ്ധ മാനേജ്മെന്റ് പുസ്തകമല്ല, ക്രൈസിസ് മാനേജ്മെന്റ് ആണെങ്കിലും അവിടെ നോളജ് മാനേജ്മെന്റും ഉണ്ട്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ല. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ല. ഇൻഫർമേഷൻ ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു നോളജ്, നോളജ് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു വിസ്ഡം, വിസ്ഡം ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എക്സ്പീരിയൻസ്, ആൻഡ് ദ ടോട്ടാലിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ് ഈസ് അവർ ലൈഫ്. ടോട്ടാലിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ് ഈസ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, നോളജ് ടെക്നോളജിയാണ്.
നമ്മുടെ പൈതൃകത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ നോളജിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൃഷ്ണൻ രണ്ട് മൂന്ന് വരികളിലൂടെ അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത്. അതെന്തിനാ പറയുന്നത്? ജീവിതത്തെക്കുറിച്ചൊരു സമഗ്ര വീക്ഷണം ഉണ്ടാവാൻ. കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും മാത്രം ഉണ്ടായാൽ പോരാ. കർമ്മം ജ്ഞാനം കർമ്മം ഭക്തിയെക്കുറിച്ച് മാത്രം ഉണ്ടായാൽ പോരാ, സമഗ്രമായി ജീവിതത്തെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് വീക്ഷണം ഉണ്ടാവണം. ആ വീക്ഷണത്തിലാണ് അർജുനന്റെ ചോദ്യം. കിം, എന്താ? കിം എന്നുള്ള വാക്ക് ശരിക്കു പറഞ്ഞാലുണ്ടല്ലോ, തഥക്കിം തഥക്കിം. ഇത് ശങ്കരാചാര്യ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാനും നിങ്ങളും നമ്മളും ഒക്കെ പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. എന്താത്? നിങ്ങൾ ഇത്രയും കാര്യം എന്നോട് പറഞ്ഞല്ലോ, ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്, അടുത്തത് എന്ത്, അടുത്തത് എന്ത്, തഥക്കിം തഥക്കിം, ഇനി എന്ത്, ഇനി എന്ത്. അത് ശങ്കരാചാര്യയാണ് ഇത്രയും പറഞ്ഞു തന്നു. അദ്വൈതത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇനി എന്ത്? അദ്വൈതത്തിനും അപ്പുറത്ത്, അദ്വൈതത്തിനപ്പുറത്ത് എന്താണ്? വിശിഷ്ടാദ്വൈതം. വിശിഷ്ടാദ്വൈതം എന്താ? അദ്വൈതത്തിനകത്ത് തന്നെ ദ്വൈതം കാണുന്നുണ്ട്. അദ്വൈതത്തിനകത്ത് കാണുന്ന ദ്വൈതം, പശു എന്ന് പറയുന്നത് അദ്വൈതമാണ്. പക്ഷെ പശു എന്ന് പറയുന്ന അദ്വൈതത്തിനകത്ത് പശുവിന്റെ ചെവി പോലെയല്ല, കാല് കാലു പോലെയല്ല, വാല് വാലു പോലെയല്ല, അതിന്റെ വായ ചെവി പോലെയല്ല, കണ്ണ് കണ്ണു പോലെയല്ല മൂക്ക്. അപ്പോ ഒരു തരം അദ്വൈതമാകുന്ന പശുവിനകത്ത് ദ്വൈതഭാവങ്ങൾ ധാരാളമുണ്ട് എന്ന് പറയുന്ന വിശിഷ്ടാദ്വൈതം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഡീറ്റെയിൽ പിന്നെ എന്തെങ്കിലും എനിക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ വിവരിച്ചു തരാം. അപ്പൊ ഓർമ്മിക്കുക, തഥക്കും തഥക്കും. ഇത് കുട്ടികൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മള് നമ്മുടെ പൈതൃകം പഠിക്കുന്നവർ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ഭഗവത്ഗീത പഠിച്ചു, ഇനി എന്ത്? തഥക്കും. വേദത്തിലെ 10, 40, 50, 100 ഋക്കുകൾ പഠിച്ചു, ഇനി എന്ത്? 59 സൂക്തങ്ങളുടെ അർത്ഥ സന്ദേശങ്ങൾ പഠിച്ചു, ഇനി എന്ത്, ഇനി എന്ത് എന്നൊരു ചോദ്യം. ആ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ കിം, കിം നല്ല രസമാണല്ലേ. കിംവദൻ എന്ന് പറയുന്ന ഒരാളെ ഒരു അഭിനയത്തിലുണ്ടായിരുന്നു, ഏതോ ഗുരുവായൂരപ്പൻ എന്തോ സീരിയലിലോ മറ്റോ. കിംവദൻ വളരെ രസമായിട്ടുള്ളൊരു പാർട്ടിയാണ്. അപ്പോ കിം തദ് ബ്രഹ്മം. കൃഷ്ണ, കഴിഞ്ഞ അധ്യായത്തിൽ നീ ബ്രഹ്മം എന്നുള്ളത് പറഞ്ഞല്ലോ. എന്താ നീ പറഞ്ഞത്? സാധിഭൂതം ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞു. 30-ാമത്തെ ശ്ലോകത്തില് അതിദൈവം പറഞ്ഞു, അതിഭൂതം പറഞ്ഞു, അതിയജ്ഞം പറഞ്ഞു, പിന്നെ വിദുർ യുക്തചേതസ പറഞ്ഞു, അതിന് മുമ്പില് ജരാമരണമോക്ഷായ മാമാശ്രിത്യ യദന്തിയെ തേ ബ്രഹ്മ തദ്വിദുഹു. ആ ബ്രഹ്മത്തെക്കുറിച്ച് നീ മനസ്സിലാക്കാം എന്ന് 7-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കൃഷ്ണ, ആ ബ്രഹ്മം ഏതാണ്? തദ് ബ്രഹ്മ. നീ പറഞ്ഞ ബ്രഹ്മ ഉണ്ടല്ലോ, തദ് ബ്രഹ്മ കിം, അതെന്താണ്? കിം അധ്യാത്മം, അധ്യാത്മം എന്ന് പറയുന്നത് എന്താണ്? കിം കർമ്മ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കർമ്മം, യഥാർത്ഥത്തിൽ കർമ്മം എന്ന വാക്കിന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ അധ്യാത്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹേ പുരുഷ ഉത്തമ, ഉത്തമനായ പുരുഷ കൃഷ്ണ, നീ ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പുരുഷോത്തമ എന്ന് വിളിച്ചതിൽ വല്ല അർത്ഥവ്യാപ്തികൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗുരു എന്നല്ല വിളിച്ചത്, ഭഗവാനെ എന്നല്ല വിളിച്ചത്, അല്ലെങ്കിൽ പര എന്താ പറയാ നല്ല നല്ല ഈശ്വരീയ അവതാരമേന്നൊന്നും വിളിച്ചില്ല. പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ അല്ലയോ പച്ച മനുഷ്യനായ ശ്രീകൃഷ്ണ, പച്ച മനുഷ്യനായ ശ്രീകൃഷ്ണ ഈശ്വര അവതാരങ്ങൾ പറഞ്ഞു തരുന്ന മാതിരി ഇതെനിക്ക് പറഞ്ഞു തരല്ലേ. സാധാരണക്കാരായി എനിക്കും ഭഗവത്ഗീത വായിക്കുന്നവർക്കും മനസ്സിലാകുന്ന വിധത്തില് മനുഷ്യനായ നീ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിനല്ലേ പുരുഷോത്തമ എന്ന വാക്ക് ഉപയോഗിച്ചത്. പുരുഷാനാം ഉത്തമ പുരുഷോത്തമ, ശ്രേഷ്ഠനായ മനുഷ്യ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അധിഭൂതം ചക്കിം പ്രോക്തം, പ്രോക്തം ഗ്ലോറിയസ്ലി എക്സ്പ്ലെയിൻഡ്. അധിഭൂതം എന്നുള്ളത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതുപോലെ അധിദൈവം കിം ഉച്യതേ, അതിദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെട്ട് 7 ചോദ്യങ്ങളാണ് 2 വരിയിലൂടെ ചോദിക്കുന്നത്. 7 ചോദ്യങ്ങളാണ് 2 ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ കിം അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിം ഉച്യതേ കിം 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 എന്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത്? അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്ത്? കർമ്മം എന്ന് പറഞ്ഞാൽ എന്ത്? അതിഭൂതം എന്ന് പറഞ്ഞാൽ എന്ത്? അതിദൈവം എന്ന് പറഞ്ഞാൽ എന്ത്? അതിനെ കുറിച്ചിട്ടൊന്ന് വിവരിക്കുക. ഇനി 2 എണ്ണം കൂടി ചേർത്താലേ 7 എണ്ണം ആവുള്ളൂ. അധിയജ്ഞം കഥം,
കോ അത്രദേഹേ അസ്മിൻ മധുസൂദന ഹേ മധുസൂദന മധു എന്ന് വെച്ചാൽ തേൻ സൂദന എന്ന് വെച്ചാൽ വണ്ട പുഷ്പത്തിൽ നിന്ന് പുഷ്പത്തെ വേദനിപ്പിക്കാതെ വണ്ട ആ തേൻ മാത്രം എടുക്കുന്നു പുഷ്പത്തിന് വേറൊന്നും ചെയ്യുന്നുമില്ല പരാഗണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പൂ അറിയാതെ വണ്ട അറിയാതെ അപ്പോൾ മധുസൂദന എന്ന് പറഞ്ഞാൽ തേൻ നുകർന്നെടുക്കുന്നവനെ അല്ലയോ മധുസൂദന അധിയജ്ഞം കഥം കോ അത്ര അധിയജ്ഞം എങ്ങനെയാണ് നടക്കുന്നത് കോ അത് ഏത് രീതിയിലാണ് നടക്കുന്നത് അത്ര ഇവിടെ ദേഹേ നമ്മളുടെയൊക്കെ ദേഹത്തില് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ദേഹത്തില് അധിയജ്ഞം എങ്ങനെയാണ് നടക്കുന്നത് അസ്മിൻ ദേഹേ കഥം കോ അത്ര ഈ ദേഹത്തില് മനുഷ്യന്റെ ദേഹം മാത്രമല്ല ഒട്ടകത്തിന്റെ ആയാലും ആരുടെ ആയാലും സർവചരാചരങ്ങളുടെയും ദേഹത്തില് അധിയജ്ഞം എങ്ങനെയാണ് നടക്കുന്നത് അധിയജ്ഞം എങ്ങനെയാണ് നടക്കുന്നത് എന്താ ഇതിന്റെ ഒരു ചെറിയ അർത്ഥം എന്റെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു കണ്ണെങ്ങനെ പ്രവർത്തിക്കുന്നു മൂക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു ലിവർ ഇൻറ്റസ്റ്റൈൻ എന്റെ എല്ലാ ശരീരഭാഗങ്ങളും മസിൽസ് സ്കെലിറ്റൽ സിസ്റ്റം ബ്ലഡ് കോർപ്പസൽസ് മുതൽക്ക് എല്ലാ സെല്ലുകളും ടിഷ്യൂകളും ഓർഗൻസും ഏത് രീതിയിലാണ് അകത്ത് പ്രവർത്തിക്കുന്നത് അതിനകത്ത് എ ഡി പി മാറി എ ടി പിയും എൻ എ ഡി പി മാറി എൻ എ ടി പിയും ഒക്കെ ആക്കി മാറി എനർജി ഭക്ഷണത്തിൽ നിന്ന് സ്വീകരിച്ച് അകത്ത് വെച്ച ആവശ്യത്തിന് അത് പുറത്തേക്ക് വിട്ട് ഈ ശരീരത്തെ 37.3 ഡിഗ്രി സെന്റിഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് ആവശ്യമുള്ള നടക്കാനുള്ള എനർജി കാലിലേക്കും കൈ ആക്ഷൻ എടുക്കാനുള്ള എനർജി കൈയിലേക്കും കണ്ണിനെ പ്രവർത്തിപ്പിക്കാനുള്ള എനർജി കണ്ണിലേക്കും മൂക്കിനെ എയർ അകത്തേക്ക് എടുക്കാനുള്ള എനർജി മൂക്കിലേക്കും നാക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഭഗവത്ഗീത ക്ലാസ് എടുക്കാനുള്ള എനർജി നാക്കിലേക്കും ചെവി കേൾക്കാനുള്ള എനർജി ചെവിയിലേക്കും അങ്ങനെ ശരീരത്തിലെ ഹാർട്ടിലേക്കും ലിവറിലേക്കും ശ്വാസകോശത്തിലേക്കും ഇൻഡസ്ട്രൈനിലേക്കും പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് മുതൽക്ക് എല്ലാത്തിലെയും ആവശ്യമായിട്ടുള്ള എനർജി തിന്നുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് എടുത്തു കൊടുക്കുന്നത് അധിയജ്ഞം അതാണ് അധിയജ്ഞം ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും നടന്നു പോയാൽ എന്റെ കാലിന് നടക്കണമെങ്കിൽ എനർജി വേണ്ടേ അപ്പൊ എവിടെ നിന്ന് ആ കാലിന് നടക്കാനുള്ള എനർജി മുട്ടുമടങ്ങണം കാല് നീട്ടി വെക്കണം വളരെ സ്പീഡിൽ നടക്കണമെങ്കിൽ സ്പീഡിൽ പതുക്കെ നടക്കണമെങ്കിൽ പതുക്കെ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ ഓടണമെങ്കിൽ ഓടാൻ എന്റെ കാലിന് ആവശ്യമായിട്ടുള്ള എനർജി ശരീരത്തിൽ നിന്ന് എങ്ങനെ കൊടുക്കുന്നു എങ്ങനെയാ കൊടുക്കുന്നത് അതാണ് അധിയജ്ഞം എന്താല്ലേ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഭഗവത്ഗീതയിലെ ചില വാക്കുകളൊക്കെ സിമ്പിൾ സില്ലി എന്നുള്ളതൊന്നും അല്ല ആ ബയോകെമിസ്ട്രി ഉപയോഗിച്ചിട്ടൊന്ന് വിവരിച്ചാൽ ബയോകെമിസ്ട്രി പഠിച്ചവനും മനസ്സിലാവില്ല ആത്മീയത പഠിച്ചവനും മനസ്സിലാവില്ല രണ്ടും കൂടി പഠിച്ചവനെ അത് മനസ്സിലാവുള്ളൂ അപ്പൊ ഓർമ്മിക്കുക അധിയജ്ഞം കഥം കോ കഥം എപ്രകാരമാണ് കോ ഏത് രീതിയിലാണ് അത്ര ദേഹേ ഈ ശരീരത്തില് ഏത് ശരീരത്തില് ജീവജാലങ്ങളുടെ ശരീരത്തില് അസ്മിൻ ദേഹേ ഹേ മധുസൂദന ശ്രീകൃഷ്ണ അതൊന്ന് പറഞ്ഞു തരിക പ്രയാണകാലേച്ച നേരത്തെയും കൃഷ്ണൻ പ്രയാണകാലേ പറയുന്നുണ്ട് പ്രയാണകാലേ അപി ച മാം തേ വിദുർയുക്ത തേജ സഹ പ്രയാണകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന കാലത്ത് അതിന്റെ വിവരണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീണ്ടും അർജുനൻ ചോദിക്കുന്നു പ്രയാണകാലേച്ച മരിക്കുന്ന സമയത്ത് ഈ ലോകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലെ ജീവാത്മാവ് ശരീരം വിട്ടുപോകുന്ന സമയത്ത് കഥം ജ്ഞേയോ അസി നിയതാത്മഹ എങ്ങനെയാ അസി എന്ന് വെച്ചാൽ ത്വം ത്വം കൃഷ്ണ നീ എങ്ങനെയാണ് മരണകാലത്ത് നമ്മൾ ഇന്നെ നിയതാത്മ നിയതാത്മ എന്താ ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് ഹേ മധുസൂദന ഈ ദേഹത്തിൽ മരണവേളയിലും നിയതാത്മഭിഹി ആത്മ സംയമനമുള്ളവരാൽ എങ്ങനെയാണ് അവർ നിലനിൽക്കുന്നത് ആത്മസംയമനമുള്ളവര് സെൽഫ് കൺട്രോൾ ഉള്ളവര് ശരീരത്തില് ശരീരം ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോകുന്നു എന്ന് മനസ്സിലാക്കാം പും നാമ നരകം അതാണ് ആ നരകത്തിന്റെ പേരാണ് പും നാമ നരകം അതായത് ജീവനുള്ള ജംഗ്ഷനിൽ നിന്ന് ജീവനില്ലാത്ത ജംഗ്ഷനിലേക്ക് കടന്നു പോകുമ്പോൾ സ്വന്തം മകന്റെ മടിയിൽ തലവെച്ച് മകൻ അല്ലെങ്കിൽ മകളെ കൈകൊണ്ട് ഇങ്ങനെ തലോടി തലോടി അച്ഛാ പേടിക്കണ്ട അമ്മയെ പേടിക്കണ്ട ഞാനുണ്ട് ഞാനുണ്ട കൂടെ എന്ന് കയ്യ് മുറുക്കി പിടിച്ച് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണസമയത്ത് കൈ മുറുക്കി പിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നിട്ട് തലോടിക്കൊണ്ട് തലോടിക്കൊണ്ട് അവരെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടത്തിവിടാൻ സാധിക്കുന്ന ആ വ്യക്തി അതാരോ അയൽവക്കത്തുകാരനാണോ ജോർജാണോ അബ്ദുള്ള കുട്ടിയാണോ മധുസൂദനൻ നായരാണോ ഗോപാലകൃഷ്ണനാണോ അല്ല ദാമോദരൻ നമ്പൂതിരിയാണോ ആരാണോ ഇത് ചെയ്യുന്നത് അയാളുടെ പേരാണ് പുത്രൻ ബാക്കിയുള്ളവരൊക്കെ മകൻ മകൾ ഇവരാണ് പുത്രൻ പും നാമ നരകാത്ത് ത്രായതേ ഇതി പുത്ര പും നാമ നരകാത്ത് ത്രായതേ ഇതി പുത്രി
അപ്പൊ ഈ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടത്തിവിടുന്ന, ഭയപ്പാടില്ലാതെ കടത്തിവിടുന്ന വ്യക്തി ആരാണോ അന്ന് മാത്രമേ മകൻ പുത്രനും മകൾ പുത്രിയും ആകുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പൊ പ്രയാണകാലേച്ച കഥം, മരണസമയത്ത് എപ്രകാരമാണ് ജ്ഞേയോ അസി, നീ എങ്ങനെയാണ് അത് അറിയുന്നത്? നിയതാത്മവി, വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ട്, ഭയമില്ലാതെ, ഞെട്ടിവിറയ്ക്കലില്ലാതെ, മരണഭയം ഇല്ലാതെ എങ്ങനെയാണ് കൃഷ്ണ ഈ ഒരു ചേഞ്ച് ഫ്രം ലൈഫ് ടു ഡെത്ത്? എല്ലാവർക്കും ഉള്ളതാണല്ലോ. ധർമ്മപുത്രരോട് ഈ യക്ഷൻ മഹാഭാരതത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു. 10167 ചോദ്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും യക്ഷൻ ധർമ്മപുത്രരോട് കാട്ടിലൂടെ അവർ നടക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് ധർമ്മപുത്രർ മറുപടി പറഞ്ഞത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത്, അനുദിനം മനുഷ്യരും ജീവജാലങ്ങളും മരിക്കുന്നത് കാണുന്ന മനുഷ്യൻ അവന് മരണമുണ്ടെന്നവൻ വിചാരിക്കുന്നില്ല. അതാണ് സത്യം. മരണം നിത്യവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. വീട്ടുകാരുടെയും കൂട്ടത്തിലുള്ളവരുടെ ഒക്കെ മരണം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ മരിക്കുന്നവരുടെ വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടും തനിക്ക് മരണമുണ്ടെന്ന് അറിയുന്നില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് ധർമ്മപുത്രർ യക്ഷന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു. ഇവിടെ എന്താണ്? പ്രയാണകാലേച്ച കഥം. യഥാർത്ഥത്തിൽ മരിക്കുന്ന സമയത്ത് ചില ചില പട്ടികളും പൂച്ചകളും പാമ്പുകളും ഒക്കെ പെടയുന്നത് കണ്ടാലുണ്ടല്ലോ, എന്താ നമ്മൾ പറയാ, അന്ത്യശ്വാസം വലിക്കുന്നു, മരണ വെപ്രാളം. ഇതൊക്കെ നമ്മൾ അറിയേണ്ട വാക്കുകളാണ്. അത് കണ്ടും കേട്ടും പേടിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, പക്ഷേ മരണ വെപ്രാളം. നമ്മൾ ഈ വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ കടന്ന് പോകുമ്പോഴത്തേക്കും പലപ്പോഴും, ഇന്ന് ഞാൻ എന്റെ അനിയനുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്റെ അച്ഛന് 55-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു, ആരുമായിട്ട് തിന്മയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. 60-65 കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെയായി. എന്തിനാ വെറുതെ അവരുമൊക്കെ ആയിട്ട് വഴക്കിന് പോണത്? അതിനുള്ള ത്രാണി എനിക്കില്ല എന്ന് എന്റെ അച്ഛൻ പറയും. എന്റെ അനിയന്റെ മകൻ ഇപ്പോ വിത്ത് ഫാമിലി മൂന്നാറിലേക്ക് പോവാണ്, ഇപ്പൊ പോവാണ്. അതായത് സമയം ഏതാണ്ട് 7 മണിയായി. എനിക്ക് ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. രാത്രി 7 മണിക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് കാറിൽ നേരെ മൂന്നാറിലേക്ക് പോവാന്നുള്ളത്, അതാണ് അവരുടെ ചങ്കൂറ്റം. നമുക്കത് നമ്മളത് ഡൈല്യൂട്ടഡ് ആയിട്ട് അത് നമുക്കൊരു ഭയപ്പാടുള്ളതായി തീരുന്നു വാർദ്ധക്യത്തിലേക്ക് കടന്നു കയറുമ്പോഴത്തേക്കും. നമ്മളിങ്ങനെ കടന്നു കയറുമ്പോഴത്തേക്കും പലതും ഭയമുള്ളതായി തോന്നുന്നു. അതുകൊണ്ട് എവിടെയാ ഈ എന്താ ഇത് പറയുക, ഒരു പ്രത്യേക വാക്കുണ്ട്, തലമുറകളുടെ വിടവ്, തലമുറകളുടെ എന്താ ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. എന്താ അതിന്റെ അർത്ഥം? നമ്മളുടെ മക്കൾക്ക് ഇന്നുള്ള ചങ്കൂറ്റം നമുക്കില്ല. ആ മക്കൾ നമ്മളുടെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ ചങ്കൂറ്റവും പോകും. നമ്മളുടെ അച്ഛനമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്ന ചങ്കൂറ്റം നമുക്കില്ല, ജനറേഷൻ ഗ്യാപ്പ്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഫിയർ സൈക്കോസിസിൽ കൂടിയുള്ളതാണ്. നമുക്ക് പലതും പറ്റണില്ല. പണ്ട് എത്രയോ പ്രാവശ്യം കാനഡ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് കൂളായിട്ട് പോയിട്ട് വന്നത് ഇന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, കാരണം എനിക്ക് ഭയം തോന്നുന്നു എങ്ങനെയാ അത് സാധിക്കുക എന്നുള്ളത് തന്നെ. അപ്പോ ഈ പ്രയാണകാലേ എന്ന വാക്കിന്റെ അർത്ഥം മരിക്കുന്ന സമയത്ത് എന്ന് മാത്രമല്ല, വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട്. അതായത് പ്രയാണം ചെയ്യുക എന്ന അന്ത്യപ്രയാണം കേട്ടിട്ടുണ്ടാവും, അത് ഘോഷയാത്രയുടെ പ്രയാണം. അപ്പൊ പ്രയാണം ആരംഭിച്ചു എന്ന് വെച്ചാൽ യാത്ര ആരംഭിച്ചു. അപ്പൊ പ്രയാണകാലേ എന്നുള്ളതിലെ സന്ദേശം, അർത്ഥ സന്ദേശങ്ങളിലെ ഒരു സന്ദേശം, ജീവിതത്തിൽ മുമ്പോട്ട് പോയി ശരിക്ക് ബാല്യം കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ദേഹാന്തരപ്രാപ്തിയുടെ അടുത്തേക്ക് ഇങ്ങനെ സമയമാം രഥത്തിൽ നാം ശ്മശാന യാത്ര ചെയ്യുന്നു എന്നുള്ള ആ പാട്ടിന്റെ വരികളുടെ കർത്തെടുത്തു കഴിഞ്ഞാൽ, എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ് എന്ന വരി ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ആ പ്രയാണത്തില് ജ്ഞേയോ അസി നിയതാത്മഭി, വളരെ കൺട്രോളുള്ള വ്യക്തിയാണെങ്കിൽ പോലും, വളരെ കൺട്രോൾഡുള്ള വ്യക്തിയാണെങ്കിൽ പോലും, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഹിന്ദി പ്രൊഫസർ, ഒരു പ്രൊഫസർ, അദ്ദേഹം ഒരു ക്ഷേണായിയാണ്. അദ്ദേഹം നമ്മളോട് പറയാറുണ്ട്, ഞാൻ എന്റെ മരുമകനോട് പറഞ്ഞിട്ടുണ്ട്,
എനിക്ക് മരണസമയത്ത് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തണ്ട, ഐസിയു കൊണ്ടുപോയി കിടത്തണ്ട, ഇവിടെ കിടത്തിയിട്ട് ഓരോ ഡ്രോപ്പ് വെള്ളം തന്നാൽ മതി എന്ത് രോഗം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വളരെയധികം പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തി. ചോദിച്ചു കിടത്തിയപ്പോൾ ശരി പറഞ്ഞു, അവിടെ ഐസിയു കിടന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഐസിയുയിൽ മരിച്ചു. അതായത് മരണസമയത്ത് ഒന്നും വേണ്ട എനിക്ക്, സാരമില്ല ഞാൻ ഇവിടെ ഇരുന്ന് മരിച്ചോളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. ഒരു 1.5-2.5-3 ലക്ഷം രൂപ ഐസിയുവിൽ കിടത്തിയതിന് ആശുപത്രിക്കാർ ചൂഷണം ചെയ്ത് ഡെഡ് ബോഡി കയ്യിൽ വിട്ടു തരണമെങ്കിൽ അക്കൌണ്ട് സെറ്റിൽ ചെയ്യണം. ഇപ്പൊ ഡെഡ് ബോഡി കയ്യിൽ വിട്ടു തരികയില്ല, പലപ്പോഴും പോലീസിനെ വിട്ടു കൊടുക്കുള്ളൂ. അങ്ങനെ പലതും ഒക്കെ ഉണ്ട്. എന്തേ കാരണം? പ്രയാണകാലയിച്ച കഥം. ഈ മരണത്തിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ഓരോ മനുഷ്യരുടെ പെരുമാറ്റം എങ്ങനെയാണ്? ഹേ കൃഷ്ണ, എന്താ ഗംഭീര ചോദ്യമാണ്, ഗംഭീര ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും അതൊന്നും ചിന്തിക്കാറില്ല. നാളെ എന്ത് കറി വേണം, ദോശ വേണോ, ഇഡ്ഡലി വേണോ ചിന്തിക്കാറുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച എങ്ങോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. മരണസമയത്ത് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ചിന്തിക്കാറില്ല. അതുണ്ടെന്ന് ഉറപ്പാണ്, യാത്ര ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല, മരണം ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് പോലും. ജ്ഞേയോ അസി നിയതാത്മബിഹി, നിയതാത്മബിഹി, ആത്മസംയമനം ഉള്ളവരാൽ പോലും എങ്ങനെയാണ് മരണം അടുക്കുമ്പോൾ, മരണമൂരി അടുത്താലും പകുത്തു മാറ്റരുതേ അരുതേ, പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതുപോലെ. നല്ല നല്ല സ്കൂൾ മാസ്റ്റർ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ മരണത്തെക്കുറിച്ച് ധാരാളം ഉണ്ട്. ആത്മാവ് തമ്മിലേ ബന്ധമുള്ളു, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. ഈ മരണത്തെക്കുറിച്ചുള്ള പാട്ടുകള് ശരിക്കും നല്ല കത്തി കാളുന്ന സാഹിത്യവും കൂടി ചേർത്ത് മരണത്തെ ഗ്ലോറിഫൈ ചെയ്ത് അക്ഷരത്തിലും പദങ്ങളിലും സ്വരത്തിലും ഭയം കൂടി ചേർത്തൊന്ന് വിട്ടുകൊടുത്താൽ അത് നെഞ്ചിൽ തറയ്ക്കും. ബാക്കി ഒന്ന് തറച്ചില്ലെങ്കിലും മരണത്തെക്കുറിച്ച് പറയുന്നത് തറയ്ക്കും. ഇപ്പൊ ഇന്നലെ സിന്ധ്യ, അവര് സന്ധ്യാനാഥ് ഇപ്പോഴും അവര് ഇതാക്കിയിട്ടുണ്ട്. ഇന്നലെ എന്നോട് അവർ ചോദിക്കേണ്ട, ഇപ്പൊ അവരുടെയാണ് കമന്റ് വന്നിരിക്കുന്നത്, സാറിന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഞാൻ ഇത്രയും പ്രാവശ്യം പോയിട്ട് സാറിനെ എന്തുകൊണ്ട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല, സാറ് മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറഞ്ഞു. ശരിക്കിതാണ്, നമ്മളെ ഒരിക്കലും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു വിഷയമാണെങ്കിലും നമ്മളെ പിടിച്ചു കുലുക്കുന്ന വിഷയമാണ് മരണം എന്ന് പറയുന്നത്. ബാക്കിയൊന്നും, ബാക്കി നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തോളൂ, ഷഷ്ടി പൂർത്തിയായാലും സദാഭിഷേകാണെങ്കിലും, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാലും മന്ത്രിമാരായാലും മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും അതൊന്നും നമ്മളെ സ്വാധീനിക്കുന്നതിനേക്കാളേറെ മരണം സ്വാധീനിക്കും. മരണം ഭയങ്കരമായിട്ട് സ്വാധീനിക്കും നമ്മളെ. പ്രത്യേകിച്ച് വിവരിച്ചു കൊടുക്കേണ്ട രീതിയിൽ അത് വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, മരണസമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് സ്റ്റെബിലൈസ്ഡ് സ്ഥിതപ്രജ്ഞനെ പോലെ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് ചങ്കൂറ്റത്തോടുകൂടി നിലനിൽക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് മരണത്തെ അഭിമുഖീകരിക്കുന്നത്? നല്ലൊരു ചോദ്യം അല്ലേ? ചങ്കൂറ്റമുള്ള സ്ഥിതപ്രജ്ഞന്മാരെ പോലെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് മരണത്തെ അഭിമുഖീകരിക്കുന്നത്? യുവതലമുറ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മരണ വീട്ടിലേക്ക് യുവതലമുറ പോകാറില്ല. അവർ മരണത്തെ കാണാറില്ല, ഡെഡ് ബോഡി കാണാറില്ല. വിറക് അവരെ കുളിപ്പിച്ചിട്ട് തുണി കൊണ്ട് പുതച്ച തീയിൽ വെക്കുന്നത് കാണാറില്ല. ഈ ശാന്തി കവാടത്തിലേക്ക്, സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത ശാന്തി കവാടത്തിലേക്കൊക്കെ പൊഴിഞ്ഞ ഡെഡ് ബോഡി ഇങ്ങനെ വരികയും മൂന്നും നാലും ഭാഗത്ത് അതിനെ കത്തിക്കുകയും ഈ ഡെഡ് ബോഡിയൊക്കെ എടുക്കുന്നത് വളരെ കാഷ്വലി എടുക്കുന്നത്, ആ ജോലിക്കാരൊക്കെ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടുള്ള അനുഭവം, കേട്ടും പറഞ്ഞുള്ള അനുഭവത്തേക്കാൾ ഉപരിയാണ് കണ്ടുള്ള അനുഭവം എന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ, അതിൽ 7 വിഷയമാണ് ഉള്ളത് രണ്ട് ചോദ്യത്തിൽ. അതിൽ കൃഷ്ണൻ മറുപടി കൊടുക്കുന്നു. 3-ാമത്തെ ശ്ലോകം, ശ്രീ ഭഗവാൻ വാച, അക്ഷരം ബ്രഹ്മപരമം, അതിന്റെ അർത്ഥം ഓംകാരമാണ് ബ്രഹ്മം. ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല, ഇസ്കോണിലെ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ, ക്ഷരം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ്, ആ ക്ഷ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ആൽഫബറ്റിലെ 1-ാമത്തെ ആൽഫബറ്റ്, ക്ഷ എന്ന് വെച്ചാൽ അവസാനത്തെ ആൽഫബറ്റ്. അക്ഷരം, അക്ഷതം, അക്ഷയം. ആ ക്ഷ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അക്ഷ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, രം നശിക്കാത്തത്, അക്ഷതം കംപ്ലീറ്റ് ആയിട്ടുള്ളത്, മംഗളകരമായിട്ടുള്ളത്, അക്ഷതം. അക്ഷയം കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ഡീഗ്രഡേഷൻ സംഭവിക്കാത്തത്, കുറവ് സംഭവിക്കാത്തത്. അതിൽ അക്ഷരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതും നാശഹീനവുമായിട്ടുള്ളതിനെയാണ് അക്ഷരം എന്ന് പറയുക. ബ്രഹ്മം എന്ന് പറയുന്നത് നാശമില്ലാത്തത്. യഥാർത്ഥത്തിൽ നാശതോ വിദ്യതേ ഭാവോ അഭാവോ വിദ്യതേ സദഹ,
Energy can neither be created nor be destroyed. Matter can neither be created nor be destroyed. Vasamsi jirnani yada vihaya navani grinadi narobarani tada shadirani vihaya jirnani anyadi samyadi navani dehi. If one form of energy changes, if one form of matter changes, it will appear in another form. Nainam chindanti shastrani nainam dehadi bhavagaha naja inam kledayandi abo naja shoshayadi maruda acche dhyoyam adakhyoyam akle dhyo choshayam aja നിത്യ സർവഗതസ്ഥാണു രജലോയം സനാതന. അത് സനാതനമാണ് ബ്രഹ്മം. പ്രപഞ്ചത്തിന്റെ ബ്രഹ്മം, ബ്രഹ്മാവ്, ബ്രഹ്മാണ്ഡം, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മാനന്ദം, ബ്രഹ്മജ്ഞാനി, ബ്രാഹ്മണൻ എന്ന വാക്കുകളൊക്കെ പരമമായ ബ്രഹ്മത്തെ, ഇൻട്രൻസിക് ഇൻഹറന്റ് സെൽഫ് ഗൈഡിംഗ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസന്റ് ഇൻ എവറി ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ് ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. അതാണ് ബ്രഹ്മം. നാശഹീനമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ, ജനന മരണങ്ങൾക്ക് അതീതമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ, അതാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം എന്ന ചോദ്യത്തിന് അർത്ഥം മനസ്സിലായി. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവം സ്വതസിദ്ധമായിട്ടുള്ള ഒരാളുടെ ഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അത് കുറെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമുണ്ടെങ്കിലും ഏഴ് വാക്കുകളിലെ രണ്ടാമത്തെ വാക്ക് സ്വതസിദ്ധമായ ഭാവം. അയാൾ അധ്യാത്മിക ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്പിരിച്വൽ ശാന്തി എന്നല്ല അർത്ഥം. എന്നില് എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും എന്റെ ചിന്തയ്ക്കും എന്റെ വീക്ഷണത്തിനും എന്റെ മാർഗത്തിനും എന്റെ ലക്ഷ്യത്തിനും ഉണ്ടാകാവുന്ന ശാന്തമായ ഭാവത്തെയാണ് അധ്യാത്മശാന്തി എന്ന് പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഒന്നാമത്തെ ശാന്തി ആധ്യാത്മിക ശാന്തിയാണ്. ഇപ്പൊ എന്നിൽ എന്നിൽ നിലനിൽക്കുന്ന സ്വതസിദ്ധമായ ഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ കുറച്ചൊക്കെ റിലീജിയസ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അധ്യാത്മം എന്ന് പറയുന്നത് എന്നിൽ നിലനിൽക്കുന്ന സ്വതസിദ്ധമായ ഭാവം. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ ഭാവം. സ്വഭാവോ അധ്യാത്മമുച്യതേ. അധ്യാത്മം ഭൂതഭാവോ ഉദ്ഭവകരോ വിസർഗ കർമ്മസംജ്ഞിത. കർമ്മസംജ്ഞിത. കർമ്മം എന്താണെന്ന് ചോദിച്ചില്ലേ അർജുന, നീ കർമ്മം എന്താണെന്ന് ചോദിച്ചില്ലേ? ആ കർമ്മം എന്നുള്ളത് എങ്ങനെയാ അറിയപ്പെടുന്നത്? വിസർഗം. ജനന മരണങ്ങള് ഒക്കെ ആധാരമായിട്ടുള്ള പ്രവൃത്തിയാണ് കർമ്മം എന്ന് പറയാം. ഏതിന്റെ? ഭൂതഭാവ ഉദ്ഭവകരു സർവചരാചരങ്ങൾ. ഭൂതം എന്ന് വെച്ചാൽ സർവചരാചരങ്ങൾ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതെല്ലാം ഭൂതമാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള എല്ലാം ഭൂതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂതഭാവ ഉദ്ഭവം. ഭൂതം ഇപ്പോ കീരിക്ക് കീരിയുടെ ഒരു ഭാവം, പാമ്പിന് പാമ്പിന്റെ ഭാരം, മുയലിന്, ഒട്ടകത്തിന്, നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തോളൂ. ആ ജീവജാലം, ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന യജ്ഞം, മനുഷ്യയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, സർവ ജീവജാലങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന യജ്ഞമാണ് ഭൂതയജ്ഞം. ആ ഭൂതം, ആ ജീവജാലങ്ങളുടെ ഉദ്ഭവ ഭാവത്തിന്റെ ഉത്ഭവത്തിന് കാരണമാകുന്നത് എന്തോ അതാണ് കർമ്മം. മറ്റൊരർത്ഥത്തില് ഓരോ ജീവിയും ഈ ഭൂമിയിൽ ജനിക്കുന്ന പ്രക്രിയക്ക് വേണമെങ്കിൽ കർമ്മം എന്ന് പറയാം. ആ കർമ്മത്തിലൂടെയാണ് ഒരു ഒരു എന്താ പറയാ, അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ഡവും തമ്മിൽ ചേർന്ന് ഒരു ജീവി അതിന്റെ സ്വതസിദ്ധമായ ഭാവത്തിൽ പുറത്തേക്ക് വരികയാണ്. ഒരു ചെറിയ ആനക്കുട്ടി അമ്മയുടെ പാല് കുടിക്കുന്ന ഒരു സീനുണ്ട്. അതിന്റെ ഈ തുമ്പിക്കൈയും വെച്ചുകൊണ്ട് എങ്ങനെയാ അതിന് ഈ അമ്മയുടെ പാല് കുടിക്കാൻ സാധിക്കുക എന്നുള്ളത് വീഡിയോ എടുത്തിട്ട് ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ആനക്കുട്ടിക്ക് അറിയാം അമ്മയുടെ പാല് കിട്ടുന്ന സ്ഥലവും കുടിക്കേണ്ട രീതിയും. ആ ആനക്കുട്ടി സെയിന്റ് ഫ്രാൻസിസ് ലോവർ പ്രൈമറി കിൻഡർ ഗാർഡൻ സ്കൂളിൽ പോയിട്ട് പഠിച്ചതല്ല. ആ സ്വതസിദ്ധമായ ഭാവവുമായിട്ടാണ് ആനക്കുട്ടി ജനിക്കുന്നത്. ആ ആനക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് അമ്മയാനയ്ക്ക് അറിയാം. ഇത് സർവ്വജീവജാലങ്ങൾക്കും സ്വതസിദ്ധമായ ഭാവം കൊടുക്കുന്ന ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ കർമ്മത്തിന് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ കർമ്മം എന്ന് പറയുന്നത്. എന്താല്ലേ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സർവ്വജീവജാലങ്ങൾക്കും അതിന്റെ സ്വതസിദ്ധമായ ഭാവത്തോടുകൂടി ഭൂമിയിൽ വന്ന് ജനിച്ച് നിലനിന്ന് മരിക്കാൻ പാകത്തിനുള്ള കാലഘട്ടത്തില് അതെന്തെല്ലാം ചെയ്യുന്നു അതെല്ലാമാണ് അതിന്റെ സ്വതസിദ്ധമായ ഭാവം. ഓന്ത് ഓന്ത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഓന്തിന്റെ എല്ലാ ഭാവങ്ങളും നോക്കാം. അത് പുറത്തു നിന്നൊന്നും പഠിച്ചിട്ടില്ല.
ആ ഓന്തിനെ അതിന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന് ജീവിക്കാൻ വേണ്ട എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രകൃതിയുടെ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കർമ്മം. അപ്പൊ നമ്മൾ പറയുന്ന കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒലക്ക എടുത്തിട്ട് ടിപ്പു സുൽത്താന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റേ ആൾ എബ്രഹാം എന്ന് പറയുന്ന വാളെടുത്ത് ഊരി പിടിച്ചിരിക്കുന്നതല്ല കർമ്മം, അത് ഗതികെട്ട കർമ്മം, അത് ഗതികേടിന്റെ കർമ്മമാണ്. അപ്പൊ അത് ആ കർമ്മമല്ല. കർമ്മം ഒന്നിൽ നിന്ന് അതേപോലെയുള്ള വേറൊന്നിനെ ജനിപ്പിക്കാൻ പ്രകൃതി ചെയ്യുന്ന പ്രവർത്തിക്കാണ്. ഒന്നിൽ നിന്ന് അതേപോലെ ഒരെണ്ണത്തിനെ ജനിപ്പിക്കാൻ, അതിന്റെ സ്വതസിദ്ധമായ ഭാവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ജനിപ്പിക്കാനായിട്ട് പ്രകൃതിയുടെ ആ പ്രവർത്തനത്തിനെയാണ് കർമ്മം എന്ന് പറയാം. വിസർഗ കർമ്മ സംഹിത, വിസർഗം ജനന മരണത്തിലൂടെ കൊണ്ടുപോവാ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് മനസ്സിലായി എന്ന് തോന്നിയാലും ഒരു മുയലിൽ നിന്ന് മറ്റൊരു മുയലിനെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് കർമ്മം. സിമ്പിൾ അർത്ഥം, ഒരു നീലത്തിമിംഗലത്തിൽ നിന്ന് വേറൊരു നീലത്തിമിംഗലത്തിന് ജന്മം നൽകുന്ന പ്രകൃതിയുടെ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കർമ്മ സംഹിത, കർമ്മം എന്നറിയുക, കർമ്മം എന്നറിയുക. അല്ലാതെ നമ്മൾ പറയുന്ന വെട്ടുകല്ല് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് വെക്കുന്നതല്ല കർമ്മം. ഒരു കരിങ്കല്ലിനെ പൊട്ടിച്ചിട്ട് ചെറുതാക്കിയിട്ട് ചല്ലിയാക്കി മാറ്റി കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന കർമ്മത്തെ കുറിച്ചിട്ടല്ല ഭഗവത്ഗീത പറയുന്ന കർമ്മം, മറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ മൂന്ന് വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്ചതേ ഭൂതഭാവ ഉദ്ഭവകരു, സർവജീവജാലങ്ങൾക്കും അതിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാവം ഉണ്ടാകുന്ന ഉദ്ഭവകരം ഉത്ഭവിക്കുന്ന ആ പ്രവർത്തന, വിസർഗ ജനിപ്പിക്കുന്ന സൃഷ്ടിക്കുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കർമ്മസംഹിത, അതാണ് കർമ്മം എന്ന് നീ അറിയുക. അധിഭൂതം ക്ഷരോ ഭാവ, ഞാൻ വെറുതെ വായിക്കുന്നേ ഉള്ളൂ. നാളെ ഇനി നാളെ മറ്റന്നാളെ ക്ലാസ് ഉണ്ടാവില്ല, മിക്കവാറും ഉണ്ടാവില്ല. നേരത്തെ വരികയാണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ചെറുപ്പം ക്ലാസ് ഉണ്ടാവും, അത് അപ്പോഴേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ എപ്പോഴാ വരിക എപ്പോഴാ പോവാൻ സാധിക്കുക. കുറെ കാര്യങ്ങൾ ചെറുതായിട്ട് ഇവിടെ ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ കാത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഗോപാലകൃഷ്ണൻ വരികയില്ല, ഇയാൾക്ക് വാക്കിന് വ്യവസ്ഥയും ചൊവ്വേ നേരെ ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ നേരത്തെ കൂട്ടി പറയുന്നത്. അതുകൊണ്ട് അതിഭൂതം ക്ഷരോ ഭാവ, നാശത്തിന് ആധാരമായിരിക്കുന്ന ഭാവം എന്റെ ശരീരം, അത് അതിഭൂതമാണ്. കാരണം ഇതിന് നാശമുള്ളതാണ്. ശീര്യതേ ഇതി ശരീര പുരുഷശ്ചാതി ദൈവതം, പ്രപഞ്ചപുരുഷ ചൈതന്യത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച് നിലനിൽക്കുന്ന സർവചരാചരങ്ങളുടെയും അകത്ത് നടക്കുന്ന ചൈതന്യത്തിനെയാണ് അധിദൈവതം എന്ന് പറയുന്നത്. അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര, സർവജീവജാലങ്ങളുടെ ദേഹത്തിനകത്ത് നടക്കുന്ന പക്ക ബയോകെമിക്കൽ ചേഞ്ചസിനെയാണ് അതിയജ്ഞം എന്ന് പറയുന്നത്. അത് ആ ബയോകെമിക്കൽ ചേഞ്ചസ് ആരാ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഡയറക്ട് ചെയ്യുന്നത്, എനർജൈസ് ചെയ്യുന്നത്, അത് തെറ്റാതെ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പോകുന്നത് എങ്ങനെയാണ്, അത് അതിനകത്തുള്ള ചൈതന്യമാണ്. ആ ചൈതന്യം നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഓരോ പ്രവൃത്തിയും ഇങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാവുന്നതും ഭക്ഷണത്തിലുള്ള ഇരുമ്പെടുത്ത് റെഡ് ബ്ലഡ് കോർപ്പസൽസും ഹീമോഗ്ലോബിനും ഉണ്ടാവുന്നതും നമ്മളുടെ ശരീരത്തിൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഫാറ്റ് ഉണ്ടാവുന്നതും പ്രോട്ടീൻ മാറ്റിവെക്കുന്നതും അതുപോലെ തന്നെ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും എടുക്കുന്നതും ഫാറ്റ് കുറഞ്ഞു പോയാൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റായി മാറുകയും ഫാറ്റും കാർബോഹൈഡ്രേറ്റും കൂടുകയാണെങ്കിൽ പ്രോട്ടീന്റെ അളവ് കുറഞ്ഞാൽ ഇത് പ്രോട്ടീനായി മാറുകയും ഇതെല്ലാം ചെയ്യുന്ന പ്രവൃത്തി ശരീരത്തിനകത്ത് നടക്കാം. എന്റെയും നിങ്ങളുടെയും മരുമകന്റെയും മരുമകളുടെയും എക്കത്തിന്റെയും ശരീരത്തിനകത്ത്, ജയിലിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിടക്കുന്നവന്റെ അകത്തും ഇത് തന്നെയാണ്. എല്ലാവരെയും പറ്റിച്ച് ഞാൻ പറ്റിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന മൺസൂണിന്റെ മോൺസണിന്റെ ശരീരത്തിൽ നടക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതിനെയാണ് അതിയജ്ഞം എന്ന് പറയുന്നത്. അതിയജ്ഞം അഹം ഏവ അത്ര അതിയജ്ഞോഹം ഏവ, അത് ഞാൻ എന്ന ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ദേഹേ ദേഹഭൃതാംബര, ഓരോ ജീവജാലത്തിന്റെയും ദേഹത്തിനകത്ത് നടക്കുന്ന സമസ്ത ഉജ്ജ്വലങ്ങളായിട്ടുള്ള ബയോകെമിക്കൽ പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ അതിയജ്ഞം എന്ന് പറയുന്നത് എന്ന് കൃഷ്ണൻ പറയുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഭഗവത്ഗീത കേൾക്കാൻ വന്ന എല്ലാവർക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ കൈകൂപ്പലിനുമെല്ലാം ഞാൻ എന്റെ കൈകൊണ്ട് നിങ്ങളുടെ പുഷ്പങ്ങളെടുത്ത് ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും നമ്മൾ ശ്രീകൃഷ്ണന്റെയും ഗുരുവായൂരപ്പന്റെയും പൂർണ്ണത്രയീശ്വരന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇത് കേൾക്കുന്നവർക്കും, ഇത് ഷെയർ ചെയ്യുന്നവർക്കും, മറ്റുള്ളവരെ അറിയിക്കുന്നവർക്കും,
മാതാ അമൃതാനന്ദമയിക്ക് ആശംസ കൊടുത്ത മോഹൻലാലിനെ അഭിനന്ദിച്ചവരെ പോലെ നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നവർക്കുമെല്ലാം ദീർഘ ആയുർ ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി പ്രണാമം നമസ്കാരം.